യുഎഇയുടെ പ്രസിഡന്റ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അവരുടെ സ്പേസ് പ്രോജക്റ്റുമായി ബന്ധപ്പെടുത്തി ഒരു റഡാർ സാറ്റലൈറ്റ് വികസിപ്പിക്കാനുള്ള പുതിയ പ്രോജക്റ്റിനാണ് യുഎഇ തുടക്കമിടുന്നത്. ഇതിനായി ഏകദേശം 3 ബില്യൺ ദിർഹത്തോളം യുഎഇ വകയിരുത്തിയിട്ടുണ്ടെന്നും ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് അറിയിക്കുന്നു. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഈ സ്പേസ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ എല്ലാവർക്കും നൽകുന്നത്. അദ്ദേഹം മാത്രമല്ല, യുഎഇയുടെ പ്രധാനമന്ത്രി, വൈസ് പ്രസിഡന്റും ദുബായ് റൂളറുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇന്ന് ട്വിറ്ററിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഏത് മോശം കാലാവസ്ഥയാണെങ്കിലും, ക്ലൗഡാണെങ്കിലും ഫോഗാണെങ്കിലും പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഏറ്റവും മികച്ച രീതിയിലുള്ള ചിത്രങ്ങൾ ഈ ഉപഗ്രഹം വഴി നമുക്ക് എടുക്കാൻ കഴിയും. കാലാവസ്ഥാ നിരീക്ഷണം, വിശകലനം എന്നത് കൃത്യമായി നടപ്പാക്കാൻ കഴിയും. ഇനി എവിടെയെങ്കിലും എണ്ണച്ചോർച്ചയുണ്ടെങ്കിൽ അത് കൃത്യമായി അസസ് ചെയ്യപ്പെടും. ഷിപ്പുകൾ ട്രാക്ക് ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനുമുള്ള കഴിവ്, അതുപോലെ തന്നെ അതിർത്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ്, റോഡ് ട്രാഫിക് മോണിറ്ററിംഗ് കൃത്യമായി ഇത് നടപ്പാക്കും. അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ യൂസേജ് ഉള്ള ഒരു സംവിധാനമാണ് സാറ്റലൈറ്റ് സംവിധാനത്തിനാണ് യുഎഇ തുടക്കമിടാൻ പോകുന്നത് എന്നുകൂടിയാണ് ഭരണാധികാരികൾ അറിയിക്കുന്നത്. ഇപ്പോൾ തന്നെ ബില്യൺ കണക്കിന് ദിർഹമാണ് ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾക്ക് യുഎഇ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം നീക്കങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പദ്ധതിയാണ് യുഎഇ പ്രസിഡന്റ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോവിഡ് പാൻഡമിക്കുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ തുടർന്ന് ലോകത്തെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും റിയൽ എസ്റ്റേറ്റ് മേഖല വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു എന്നുള്ളൊരു കാര്യം മുൻപൊരിക്കലും നമ്മൾ പറഞ്ഞതാണ്. ആ ഘട്ടത്തിലും യുഎഇയിൽ, ദുബായിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കാര്യമായ വളർച്ചയാണ് അനുഭവപ്പെട്ടത്. ഇന്നിപ്പോൾ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെ നടന്ന ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ ഒരു കണക്ക് പുറത്തു വരുന്നുണ്ട്. ഇതനുസരിച്ച് ജൂലൈ 15 അവസാനിക്കുന്ന ഒരാഴ്ച കൊണ്ട് ദുബായിൽ നടന്നത് 5.5 ബില്യൺ ദിർഹമിൻ്റെ ഭൂമി സംബന്ധമായ ഇടപാടുകളാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കണക്കാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. 5.5 ബില്യൺ ദിർഹമാണ് ഒരാഴ്ചത്തെ ഇടപാടുകൾ കൊണ്ട് ദുബായിലെ റിയൽ എസ്റ്റേറ്റ് രംഗം സമാഹരിച്ചതെന്നാണ് ഈ കണക്ക് പറയുന്നത്. ഇതുപ്രകാരം 1614 ഇടപാടുകളാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ദുബായിൽ നടന്നത്. ഇതിൽ 186 പ്ലോട്ടുകൾ വിറ്റുപോയപ്പോൾ 594.72 മില്യൺ ദിർഹമിൻ്റെ ഇടപാടുകളാണ് നടന്നത്. 1004 അപ്പാർട്ട്മെൻറ്റുകളും വില്ലകളും അടക്കമാണ് വിറ്റുപോയത്. ഇതിൽ 2.43 ബില്യൺ ദിർഹവും സമാഹരിക്കപ്പെട്ടു. ഈ ഇടപാടുകളുമായി ബന്ധപ്പെടുത്തിയാണ് ബുർജ് ഖലീഫയിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഈ പോയ വാരം വിറ്റുപോയത്. 317 മില്യൺ ദിർഹമിനാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത്. ഏത് പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെ വളരെ സമർത്ഥമായി മറികടക്കാനുള്ള നിശ്ചയദാർഢ്യവും ഏറ്റവും സുരക്ഷിതമായ താമസ ഇടങ്ങൾ ഒരുക്കുക എന്നുള്ള പ്രതിബദ്ധതയുമൊക്കെ ദുബായിയെ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഏറ്റവും ജനപ്രിയമായ ഇടമായി മാറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്തരം ഇടപാടുകളെന്നാണ് റിയൽ എസ്റ്റേറ്റ് രംഗം സാക്ഷ്യപ്പെടുത്തുന്നത്. നികുതി വെട്ടിപ്പും പണം തിരിമറിയും അടക്കമുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ വളരെ ഗൗരവത്തോടുകൂടി വീക്ഷിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യുഎഇ. മുൻപൊക്കെ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുന്ന ആളുകളുടെ പേരുവിവരങ്ങൾ പരസ്യമാക്കിയിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ഇന്നിപ്പോൾ അമേരിക്കൻ പൗരത്വമുള്ള അസിം ഗഫൂർ എന്നു പേരുള്ള ഒരാൾ നടത്തിയ സാമ്പത്തിക തിരിമറിയും നികുതി വെട്ടിപ്പും കൃത്യമായി യുഎഇ സാമ്പത്തിക കാര്യ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗം പിടികൂടി. ഇയാൾക്ക് അബുദാബി ക്രിമിനൽ കോടതി 3 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് വാർത്താ തലക്കെട്ടുകളുടെ കൂട്ടത്തിൽ ഇന്ന് വന്നിട്ടുണ്ട്. 3 വർഷത്തെ തടവ് മാത്രമല്ല, 3 മില്യൺ ദിർഹം പിഴയും ഇയാൾ നൽകണം. ഇനി ഇത് രണ്ടും നൽകിയാലും ഇനി അയാൾക്ക് യുഎഇയിൽ തുടരാൻ സാധിക്കില്ല. ശിക്ഷാ കാലാവധി പൂർത്തിയായാലുടൻ ഇയാളെ നാടുകടത്തുന്ന നീക്കവും യുഎഇ നടത്തും എന്നുകൂടി അബുദാബി ക്രിമിനൽ കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം അങ്ങനെ പൂർത്തിയായി. അദ്ദേഹം കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്നും അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇതാദ്യമല്ല ജോ ബൈഡൻ അറബ് മേഖല സന്ദർശിക്കുന്നത്. നേരത്തെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലും സെനറ്റർ എന്നുള്ള നിലയിലും പലതവണ അദ്ദേഹം അറബ് മേഖല സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആദ്യ മിഡിൽ ഈസ്റ്റ് സന്ദർശനമാണ് ബൈഡൻ പൂർത്തിയാക്കിയത്.
റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി, കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ, ലോക സമ്പദ് വ്യവസ്ഥകളെയൊക്കെ ബാധിക്കുന്ന ഇൻഫ്ലേഷണറി പ്രഷേഴ്സ്, എണ്ണവിലയിലുണ്ടായ അസ്ഥിരത, ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന, അത് കത്തിനിൽക്കുന്ന സമയത്താണ് യു എസ് പ്രസിഡന്റ് മേഖലയിലേക്ക് എത്തുന്നത്. അറബ് മേഖലയുമായി, പ്രത്യേകിച്ച് സൗദിയുമായി 80 വർഷത്തിലേറെ നീണ്ട നയതന്ത്ര ബന്ധം അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ അടുത്ത കാലത്തായി അത്തരം നയതന്ത്ര ബന്ധങ്ങൾക്ക് ചില ഏറ്റക്കുറച്ചിലുകൾ വന്നു എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അത് പാച്ചപ്പ് ചെയ്യേണ്ടത് അമേരിക്കയുടെ വലിയ ആവശ്യകതകളിൽ ഒന്നായിരുന്നു. ഈ സന്ദർശനവുമായി ബന്ധപ്പെടുത്തി അമേരിക്ക അറബ് മേഖലയിൽ നിന്ന് അല്പം അകന്ന ഘട്ടത്തിൽ ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം മേഖലയുമായി ബന്ധപ്പെട്ട് ശക്തമായി എന്ന് അമേരിക്ക ഭയക്കുന്നു. അതൊഴിവാക്കാൻ കൂടുതൽ ഇടപെടലുകൾ നടത്തിയേ മതിയാകൂ എന്ന് അമേരിക്ക മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ താല്പര്യം വെച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്ക സൗദി അറേബ്യയിൽ എത്തുന്നത്. പക്ഷേ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് കാണാനായത് പുതിയ അറബ് മേഖല പൊളിറ്റിക്സ് തന്നെയാണ് എന്ന രീതിയിലാണ് വിലയിരുത്തൽ വരുന്നത്. എണ്ണയ്ക്ക് പകരം സുരക്ഷ എന്നുള്ള പഴയ സമവാക്യത്തിലല്ല, എല്ലാ കാര്യങ്ങളിലും, അത് ഭക്ഷ്യസുരക്ഷ കൈകാര്യം ചെയ്യുന്നതിലും കാലാവസ്ഥയടക്കമുള്ള അടിയന്തര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും മേഖലാ സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുന്നതിലുമൊക്കെ തുല്യ പ്രാധാന്യം വേണമെന്ന് നിലപാടെടുക്കുന്ന സൗദി അറേബ്യ അടക്കമുള്ള അറബ് മേഖല രാജ്യങ്ങളെയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് ഇത്തവണ കാണാനായത് എന്ന് മാത്രം. ശക്തമായ നിലപാടുകൾ, GCC മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു രീതി, ഇതൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റിന് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ മാറ്റം എന്നുകൂടി വിലയിരുത്തലുകൾ പുറത്തുവരുന്നു. ഇസ്രയേലുമായി അറബ് രാജ്യങ്ങൾ കൂടുതൽ അടുക്കണം എന്നുള്ളതായിരുന്നു മറ്റൊരു താല്പര്യം. സൗദി അറേബ്യയുടെ വ്യോമപാത എല്ലാ രാജ്യങ്ങളിലെയും വിമാന കാരിയറുകൾക്ക് സ്വതന്ത്രമായി തുറന്നുകൊടുക്കുക വഴി അതിൽ ചെറിയൊരു മുൻതൂക്കം ഉണ്ടാക്കാൻ യു എസ് പ്രസിഡന്റിന് കഴിഞ്ഞു എന്ന വിലയിരുത്തലുണ്ട്. അതിനപ്പുറം നയതന്ത്ര ബന്ധം സൗദിയും ഇസ്രയേലുമായി ഉണ്ടാക്കാനൊന്നും യു എസ് പ്രസിഡന്റിന്റെ സന്ദർശനം കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായിരിക്കുന്നു. കാരണം സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വ്യോമപാത തുറന്നുകൊടുത്തു, അതിനപ്പുറം ഒരു തലത്തിലുള്ള നയതന്ത്ര ബന്ധവും ഇസ്രയേലുമായി ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല ഈ ഘട്ടത്തിൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആഗോള എണ്ണവിലയുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരത കൊണ്ടുവരിക എന്ന താല്പര്യത്തോടെ സൗദി അറേബ്യ അടക്കമുള്ള എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെ കൂടുതൽ എണ്ണ വിതരണം നടത്തണം എന്ന താല്പര്യം യു എസ് പ്രസിഡന്റിന്റെ സന്ദർശനത്തിനുണ്ടായിരുന്നു. സൗദി അറേബ്യ ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിച്ചത് പ്രതിദിനം 13 ബില്യൺ ബാരൽ എണ്ണ പ്രൊഡ്യൂസ് ചെയ്യാം, വിതരണം ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് സൗദിക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന കാര്യവും അറിയിച്ചിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഗൗരവമായ ചർച്ചകൾ ബൈഡന്റെ നേതൃത്വത്തിൽ നടന്നു. ബൈഡന്റെ 4 ദിവസത്തെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം സമാപിക്കുമ്പോൾ നയതന്ത്രപരമായി വൻ വിജയം എന്ന അവകാശവാദം ഒരു കേന്ദ്രങ്ങളും ഉന്നയിക്കുന്നില്ല, മറിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായ നയതന്ത്ര ബന്ധങ്ങളിൽ ചില പാച്ച് വർക്കുകൾ നടത്താൻ കഴിഞ്ഞു, ചില മോഡറേറ്റ് വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന തരത്തിലാണ് നയതന്ത്ര കേന്ദ്രങ്ങൾ ബൈഡന്റെ സന്ദർശനത്തെ വിലയിരുത്തുന്നത്. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ NEET ഇന്ന് നിരവധി കുട്ടികൾ ഗൾഫിലും എഴുതി. UAE അടക്കം 6 ഗൾഫ് രാജ്യങ്ങളിലെ 8 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് ആയിരക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതിയത്. UAE 3 പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു. 12:30 മുതൽ 3:50 വരെയായിരുന്നു പരീക്ഷാ സമയം. കോവിഡുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ തവണ UAE കുവൈറ്റിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ആദ്യമായി അനുവദിച്ചത്. അതിപ്പോൾ 6 രാജ്യങ്ങളിലേക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചത് ഗൾഫിലുള്ള ഒരുപാട് കുട്ടികൾക്ക് പ്രയോജനകരമായി എന്ന കാര്യം എടുത്തു പറയുകയാണ്. ഷാർജയിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോയ ഇൻഡിഗോ വിമാനം ചില സാങ്കേതിക തകരാറുകൾ കണ്ടതിനെ തുടർന്ന് ഇന്ന് കറാച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ട ഒരു സംഭവം ഉണ്ടായി. പ്രാദേശിക സമയം 8:03 ഇത് കറാച്ചിയിൽ ലാൻഡ് ചെയ്തു. സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനായി വിമാനം മാറ്റി മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ ഹൈദരാബാദിലേക്ക് എത്തിച്ചു എന്നാണ് ഇൻഡിഗോ എയർലൈൻസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സാങ്കേതിക തകരാറുകളെ തുടർന്ന് ഇത് 2ാം തവണയാണ് ഇൻഡിഗോ വിമാനങ്ങൾക്ക് കറാച്ചിയിൽ ലാൻഡിംഗ് വേണ്ടി വന്നത്. നേരത്തെ July 5 ഡൽഹിയിൽ നിന്നും ദുബായിലേക്ക് പോയ വിമാനവും സമാനമായ ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ലാൻഡിംഗ് നടത്തുകയായിരുന്നു. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്നും ഇൻഡിഗോ എയർലൈൻസ് സ്റ്റേറ്റ്മെന്റിൽ അറിയിക്കുന്നുണ്ട്.
യു എയിലെ ഇന്നത്തെ നാണയവിനിമയ നിരക്ക് കൂടി നമുക്ക് നോക്കാം. ഇന്ന് ഒരു ദിർഹത്തിന് 21.61 രൂപ വിനിമയ നിരക്ക്. 1000 ഇന്ത്യൻ രൂപ നാട്ടിലയക്കാൻ ഇന്ന് വേണ്ടത് 46 ദിർഹം 27 ഫിൽസാണ്. ഇന്നത്തെ സ്വർണ്ണവില 22 കാരറ്റ് ഗ്രാമിന് 194 ദിർഹം 50 ഫിൽസാണ്. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.